ൾക്കിടയിൽ തന്നെ മദ്യം കുടിച്ച ഒരു സൽക്കാരത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഇതൊന്ന് വിരോധിച്ചു കിട്ടണം, പൂർണ്ണമായി വിരോധിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിയെ പൂർണ്ണമായി ഒന്ന് വിരോധിച്ചേ പറ്റൂ എന്ന് അഭിപ്രായം പറഞ്ഞ സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിൽ മറ്റൊരു ആയത്ത് ഇറങ്ങി. അതാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. കള്ള് മദ്യം എന്ന് പറയുന്നത് അത് മാലിന്യമാണ്, അത് നജസാണ്, അത് നിങ്ങൾ പൂർണ്ണമായി കൈയൊഴിക്കണം, ഒരു വിധത്തിലും അതുകൊണ്ട് അടുക്കാൻ പാടില്ല എന്നറിയിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ ശക്തമായ വിരോധം മദ്യപാനത്തെ സംബന്ധിച്ച് വരുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ കള്ള് വിരോധിക്കുകയായിരുന്നുവെങ്കിൽ കള്ളുമായി വളരെ ബന്ധപ്പെട്ടു പോയ ഒരു സമൂഹത്തിൽ അത് പെട്ടെന്ന് പ്രായോഗികം ആവുകയില്ലായിരുന്നു. ഏത് കാര്യത്തിലും പ്രായോഗിക വശങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ആദ്യം പരിശുദ്ധ ഖുർആൻ കള്ള് മോശമാണ് എന്നറിയിക്കുന്ന ആയത്ത്. രണ്ടാമതായി നിസ്കാര സമയങ്ങളിൽ പറ്റില്ല എന്ന് പറയുന്ന ആയത്ത്. മൂന്നാമതായി പൂർണ്ണമായ നിരോധം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇതേ രൂപത്തിലാണ് നമ്മുടെ സർക്കാരുകളും കള്ള് പൂർണ്ണമായി നമ്മുടെ നാട്ടിൽ നിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ അത് സ്വാഗതാർഹമാണ്. പക്ഷേ നിരോധിക്കാൻ വിചാരിച്ചിട്ട് ബൈക്കിന്ന് മടങ്ങിപ്പോവുകയാണെങ്കിൽ അത് സങ്കടാർഹവും ആണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രായോഗികമായി കള്ള് എങ്ങനെ വിരോധിച്ചു, ഏത് കാലഘട്ടത്തിലാണെന്ന് നിങ്ങറിയോ? ഞാൻ മരണപ്പെട്ടാൽ എന്റെ ശരീരം ഒരു മുന്തിരിങ്ങ വള്ളിയുടെ ചുവടെ കൊണ്ടുപോയി മറവ് ചെയ്യണം. കാരണം എനിക്ക് മരണപ്പെട്ടാൽ കള്ളു കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ വേരെങ്കിലും എന്റെ ശരീരത്തിലേക്ക് എത്തിയാൽ അത്രയെങ്കിലും ആസ്വദിക്കാമല്ലോ എന്ന് പറഞ്ഞ ഒരു മദ്യപാനത്തിൽ മുഴുകിപ്പോയ സമൂഹത്തെയാണ് മദ്യത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്തു. അവിടുത്തെ പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ അൽ ഹിക്മ ادعوا الى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي احسن. പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ സംസ്കരിച്ചെടുക്കേണ്ടത് എങ്ങനെ എന്നത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരാളെ നന്നാക്കി എടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ادعوا الى سبيل ربك بالحكمة അൽ ഹിക്മത്ത് കൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ ദീനിലേക്ക് അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കണം നബിയെ. വളരെ തന്ത്രപരമായി, വളരെ യുക്തിപരമായി, വളരെ ബുദ്ധിപരമായി, വളരെ ശാസ്ത്രീയമായി ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. അതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തൊരാള് വന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? അദ്ദേഹത്തിന് പറയാനുള്ളത് ഏത് തെറ്റുകളും വിരോധിച്ചോളൂ, ഞാൻ സ്വീകരിക്കാം, പക്ഷേ വ്യഭിചാര കുറ്റം ചെയ്യരുതെന്ന് മാത്രം എന്നോട് പറയരുത്, അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുതെന്ന് എന്നോട് പറയരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആട്ടി ഓടിച്ചിട്ടില്ല, അദ്ദേഹത്തെ ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചോദിച്ചത് വളരെ മോശമാണ്. പക്ഷേ അവിടെ നിന്ന് സഹാബികൾ ശബ്ദമുയർത്തുമ്പോൾ അവരോടെല്ലാം അച്ചടക്കത്തോടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിപരമായി നബി തങ്ങൾ സംസ്കരിക്കുകയാണ് ചെയ്തത്. നിനക്ക് ഉമ്മയുണ്ടോ? നിനക്ക് പെങ്ങളുണ്ടോ? നിനക്ക് മകളുണ്ടോ? നിനക്ക് ഭാര്യയുണ്ടോ? ഇങ്ങനെ അവിടുന്ന് ചോദിക്കുകയാണ്. ഓരോന്നിനെ കുറിച്ചും ചോദിക്കുമ്പോൾ അവൻ ഉണ്ടെന്നും അദ്ദേഹം ഉണ്ടെന്നും മറുപടി പറയുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, നിന്റെ ഉമ്മയെ മറ്റൊരാൾ വ്യഭിചരിച്ചാൽ? ഓ സഹോദരന്മാരെ, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചാൽ, നിന്റെ പെങ്ങളെ ഒരാൾ വ്യഭിചരിച്ചാൽ, നിന്റെ മകളെ ഒരാൾ വ്യഭിചരിച്ചാൽ നിന്റെ വികാരം എങ്ങനെയുണ്ടാകും?
എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ശക്തിയായി പ്രതികരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഭാര്യയെ ഒരാൾ ബലാത്സംഗം ചെയ്താൽ നിന്റെ സ്ഥിതി എന്തുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ വളരെ ശക്തമായി അദ്ദേഹം പ്രതികരിക്കുകയാണ്. അതെല്ലാം അനുഭവിച്ചിട്ടുള്ള സദസ്സിൽ വെച്ച് നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ എന്നോട് ചോദിക്കുന്നത് ഒരന്യ സ്ത്രീയെ വ്യഭിചരിക്കാൻ അനുവദിക്കണമെന്നാണ്. നിന്നെപ്പോലെ ഒരു മാന്യന്റെ പെങ്ങളോ, നിന്നെപ്പോലെ ഒരു മാന്യന്റെ മകളോ, നിന്നെപ്പോലെ ഒരു മാന്യന്റെ ഉമ്മയോ, നിന്നെപ്പോലെ ഒരു മാന്യ വ്യക്തിയുടെ ഭാര്യയോ അല്ലാത്ത വല്ല പെണ്ണിനെയും നിനക്ക് വ്യഭിചാരത്തിന് കിട്ടുമോ? ഒരു ബാപ്പന്റെ മകളല്ല, ഒരു അതേ ഒരു വ്യക്തിയുടെയും പെങ്ങളല്ല, ഒരു ബാപ്പന്റെ മകളല്ല, ഒരാളെയും പെങ്ങളല്ല, ഒരാളുടെയും ഉമ്മയല്ല, ഒരാളെയും ഭാര്യയല്ല, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാകുമോ? നിന്റെ പെങ്ങളെ, നിന്റെ ഭാര്യയെ, നിന്റെ ഉമ്മയെ, നിന്റെ മകളെ മറ്റൊരാൾ സ്പർശിക്കുന്നത് പോലും നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നീ അപ്പോൾ വികാരഭരിതനാകുന്നുവെങ്കിൽ ചോദിക്കട്ടെ, നീ വ്യഭിചാരത്തിന് സമ്മതം ചോദിക്കുന്നത് ശരിയാണോ, നീതിയാണോ, ബുദ്ധിപരമാണോ? അദ്ദേഹം അവിടെ വെച്ച് തന്നെ തലകുരിച്ച് സമ്മതിച്ചു പോയി. ഇതിന്റെ ഗൗരവം ഞാൻ ചിന്തിച്ചിരുന്നില്ല. എനി ജീവിതത്തിൽ ഒരു പെണ്ണിനെയും ഞാൻ വ്യഭിചരിക്കൂല. അദ്ദേഹം സമ്മതിച്ച് തിരിച്ചുപോയി. ഇതുപോലെ സുഹൃത്തുക്കളെ, ഒരു ദിവസം ഒരാള് വരുന്നു, വന്നിട്ട് പറയുന്നു, ഓ മുഹമ്മദേ, മുഹമ്മദ് സല്ലി വസല്ലിം മുബാരിക് അലി, അവിടുന്ന് വ്യഭിചാരം വിരോധിക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു, കളവ് നടത്തുന്നത് വിരോധിക്കുന്നു എന്ന് കേൾക്കുന്നു, കളവ് പറയുന്നത് വിരോധിക്കുന്നു എന്ന് കേൾക്കുന്നു, അവിടുന്ന് കളവ് നടത്തുന്നത് വിരോധിക്കുന്നു എന്ന് കേൾക്കുന്നു. വ്യഭിചരിക്കണം എനിക്ക്, കള്ളു കുടിക്കണം എനിക്ക്, കളവ് പറയണം എനിക്ക്, കളവ് നടത്തണം എനിക്ക്, ഈ നാല് കാര്യവും നിങ്ങൾ വിരോധിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരഭരിതനായിട്ടില്ല, അതേ ചൂടായിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, അടിയോടിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ വിവരം കുറഞ്ഞ വാക്കുകൾ മുഴുവനും ശ്രദ്ധാപൂർവം കേട്ടു. അതിനുശേഷം അതാ അദ്ദേഹം പറഞ്ഞു, ഓ നബിയേ, ഈ നാല് കാര്യവും ഞാൻ കൈയൊഴിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല. ഒറ്റ ഒരു കാര്യം ഒഴിവാക്കാൻ അവിടുന്ന് എന്നോട് പറഞ്ഞാൽ, ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഒഴിവാക്കാൻ പറഞ്ഞാൽ ഞാനത് ഒഴിവാക്കിക്കൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ബുദ്ധിമാനല്ലേ? അതുപോലെ ബുദ്ധിയുള്ള ഒരാളെ അല്ലാഹു വേറെ സൃഷ്ടിച്ചിട്ടുണ്ടോ? خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدْعَنُهُ فِي عِلْمٍ وَلَا كَرَبِيٍ ഒരു നബിമാർക്കുമില്ലാത്ത, ഒരു സൃഷ്ടികൾക്കുമില്ലാത്ത വല്ലാത്ത ബുദ്ധിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ അതാ ഞാനുമായി കരാറാക്കൂ, നീ ജീവിതത്തിൽ കളവ് പറയാൻ പാടില്ല. വ്യഭിചാര കുറ്റം വലിയ കുറ്റമല്ലേ? കള്ളു കുടിക്കുന്നത് വലിയ തെറ്റല്ലേ? കളവ് നടത്തുന്നത് വലിയ തെറ്റല്ലേ? ഈ മൂന്ന് തെറ്റുകൾക്ക് പുറമെ കളവ് പറയുകയും കൂടി ചെയ്യുന്നവനാണ് ഇദ്ദേഹം. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ജീവിതത്തിൽ കളവ് പറയില്ല എന്ന് ഞാനുമായി കരാറാക്കണം. സുബ്ഹാനല്ലാഹ്, ഇതൊരു വല്ലാത്ത അഹ്റ് സമാനല്ലേ? കളവ് കൊണ്ട് മാത്രം എന്തും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാലമല്ലേ? സത്യത്തിന് വില കൽപ്പിക്കാത്ത കാലമല്ലേ? ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാര കുറ്റവും അതേ കളവ് നടത്തുന്ന കുറ്റവും കട്ടെടുക്കുന്ന കുറ്റവും കള്ളു കുടിക്കുന്ന കുറ്റവും
ഈ മൂന്ന് കുറ്റവും ഉണ്ടായിട്ട് കളവും കൂടി പറയുന്ന നാല് കുറ്റം ചെയ്യുന്ന വ്യക്തിയോട് കരാറ് വാങ്ങുന്നത് ജീവിതത്തിൽ കളവ് പറയൂല. ഒരു കാര്യം ഞാൻ സ്വീകരിച്ചോളാം, ഞാൻ കളവ് പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഗ്യാരണ്ടിയായി. അദ്ദേഹം കരാറാക്കിയതിന് ശേഷം അദ്ദേഹം തിരിച്ചുപോയി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തിരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തെ ഒരാൾ കള്ളു കുടിക്കാൻ ക്ഷണിച്ചു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ചിന്തിക്കുകയാണ് നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ചെന്നാൽ ഇന്നലെ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഞാൻ കള്ളു കുടിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം കളവ് പറയാൻ പറ്റില്ലല്ലോ. കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കോടതി 40 അടിയാണ് ശിക്ഷ കൊടുക്കുക. ഒരു പക്ഷേ അത് ചെരിപ്പ് കൊണ്ടാകാം. അങ്ങനെ 40 അടി കിട്ടും. ഈ അടി കിട്ടുന്നതിന്റെ പുറമേ ഞാൻ ജനങ്ങൾക്കിടയിൽ വഷളാകും, ഞാൻ കുറവാകും. അതുകൊണ്ട് എനിക്കിപ്പോൾ കള്ളു കുടിച്ചാൽ സത്യം പറയേണ്ടി വരും, കളവ് പറയൂല എന്ന് ഗ്യാരണ്ടിയല്ലേ. അതിനാൽ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ മദ്യപിക്കാനില്ല. അദ്ദേഹം ആ ദുഷിച്ച സുഹൃത്തുക്കളെ തിരിച്ചേക്കുകയാണ്. ഏകദേശം ചെറുപ്പക്കാരെയും മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദുഷിച്ച കൂട്ടാളികളല്ലേ? അതുകൊണ്ടോ യുവാക്കളെ, നല്ല നല്ല കൂട്ടുകെട്ടല്ലാതെ മോശമായ ഒരു കൂട്ടുകെട്ടിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഞാൻ യുവാക്കളോട് പലപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്, ജോലിയില്ലാതെ വെറുതെ നടക്കാൻ പാടില്ല. യുവാക്കൾക്ക് തൊഴിൽ വേണം, ജോലി വേണം. ജോലിയില്ലാതെ വെറുതെ നടന്നാൽ മനുഷ്യൻ പലപ്പോഴും പിഴച്ചു പോകും. അതുകൊണ്ട് ജോലി വേണം മനുഷ്യന്. നിങ്ങൾ കാണുന്നില്ലേ ചില ചെറുപ്പക്കാർ, ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകം ഉപദേശിക്കുകയാണ്, നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ലേ നബി തങ്ങളുടെ മദഹ് പറയുന്ന ഈ സദസ്സിലേക്ക് വന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ശക്തിയായി വിരോധിച്ചൊരു കാര്യമാണ്, നിങ്ങൾ വഴിയോളങ്ങളിൽ ഇരിക്കാൻ പാടില്ല. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, രാത്രി പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ചില ചെറുപ്പക്കാരെ കാണാറുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഒരു പണിയുമില്ലാതെ 11 മണിക്കും 12 മണിക്കും ഒക്കെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ചില മുക്കുമൂലകളിൽ വല്ല കല്ലിന്റെ മേലെയോ പാലത്തിന്റെ മേലെയോ ഇരിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഇരുത്തമാണത്. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത്തരം സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാറുണ്ട്. അതവരുടെ ബാധ്യതയാണ് അവർ നിർവഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയോരങ്ങളിൽ പോയി അനാവശ്യമായി ഇരിക്കുന്നതിനെ ശക്തമായി വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാക്കും വൽ ജുലൂസ ഫി തുറഖാത്ത്, നിങ്ങൾ സൂക്ഷിക്കണം, ആളുകൾ പോകുന്ന വഴിയോരങ്ങളിൽ ഇരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഈ വിരോധിച്ച കാര്യം എന്തിനു ചെയ്യണം ചെറുപ്പക്കാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുമൊരു നിസ്കാരം മാത്രം പഠിപ്പിച്ച നേതാവല്ല, വെറും നോമ്പ് മാത്രം പഠിപ്പിച്ച നേതാവല്ല. സാമൂഹ്യ രംഗത്തൊരു പ്രശ്നവുമില്ലാതിരിക്കാൻ, അതേ കുടുംബരംഗത്തൊരു പ്രശ്നവുമില്ലാതിരിക്കാൻ, ഒരു നാട്ടിലും ഭിന്നിപ്പില്ലാതിരിക്കാൻ, ഒരു നാട്ടിലും വർഗീയതയില്ലാതിരിക്കാൻ, ഒരു സമൂഹവും തമ്മിൽ കലഹിക്കാതിരിക്കാൻ ആവശ്യമായ സർവനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മദ്യത്തിന്റെ കുപ്പികൾ മോന്തി കുടിച്ച് വലിച്ചെറിയുന്നവരില്ലേ?
വാസ്തവത്തിൽ അതിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സുഹൃത്തുക്കൾ, അത്തരം സുഹൃത്തുക്കളെ നമ്മൾ കൈയൊഴിക്കണം. ആത്മീയ ബോധമുള്ള പടച്ചവനെ പേടിക്കുന്ന, നാട്ടിൽ സമാധാനം കാംക്ഷിക്കുന്ന, നാട്ടിൽ സന്തോഷമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, നാട്ടിൽ സർവജനങ്ങളും ഏത് മതക്കാരാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും ഏത് സംഘടനക്കാരാണെങ്കിലും മനുഷ്യരെല്ലാം ഒന്നാണെന്നും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നും മനസ്സിലാക്കി സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും കൈമുതലാക്കി പ്രവർത്തിക്കുന്ന സമാധാന പ്രേമികളായ ജനങ്ങളെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആത്മീയ ബോധമുള്ള മഹാന്മാരുമായി കൂട്ടുചേരണം. വഖാലിതി സുലഹ നിൽത സലഹ ബിഹിം ലി അന്നഹും ഫീ വജൂഹിൽ അർമി അഖ്മാറു മാ ഉൽകനി ഫീ ദാ മസല മുഖ്തലിത ബിമായി നഹരിൻ ഫസാലത് മിന്നു അഖ്ദാറു. അതേ പാറക്കടവ് ടൗണിലെ അഴുക്ക് ജാലിലൂടെ ഒലിച്ചു പോകുന്ന മലിനജലം അതാ ശുദ്ധ വെള്ളമൊലിക്കുന്ന പുഴയിലേക്ക് ചേർന്ന് പുഴയിലെ ശുദ്ധജലത്തിൻ്റെ കൂടെ ഒലിക്കുമ്പോൾ മലിനജലം ശുദ്ധജലമായി മാറുന്നത് പോലെ മോശമായ കൂട്ടുകെട്ടിൽ ജീവിച്ച മനുഷ്യൻ നല്ലവരുമായി കൂട്ടുചേർന്ന് ജീവിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം സംസ്കരിക്കപ്പെടുന്നു, അവൻ്റെ വാക്കുകൾ അതാ നന്നാകുന്നു, അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാകുന്നു, അവനതാ തല്ലും പിടിയും ഉണ്ടാക്കാൻ പോകൂല, അവൻ കുഴപ്പം സൃഷ്ടിക്കാൻ പോകൂല, അവൻ കൂക്ക് വിളിക്കാൻ പോകൂല, അവൻ അക്രമത്തിന് പോകൂല. കൂക്ക് വിളി എന്ന് പറയുന്നത് കുറുക്കന്റെ സ്വഭാവമാണ്, മാന്തുക എന്ന് പറയുന്നത് പൂച്ചയുടെ സ്വഭാവമാണ്, കുരക്കുക എന്ന് പറയുന്നത് നായയുടെ സ്വഭാവമാണ്, അതേ കൊത്തിക്കളിക്കുക എന്നത് കോഴിയുടെ സ്വഭാവമാണ്. അതൊന്നും മനുഷ്യൻ സ്വീകരിക്കേണ്ട സ്വഭാവമല്ല. മനുഷ്യൻ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ആരെയും സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ അനുയായിയായി വളരാൻ മോശമായ കൂട്ടുകെട്ടുകൾ കൈയൊഴിക്കണേ ചെറുപ്പക്കാരെ, നല്ലവരുമായി കൂട്ടുചേർന്ന് ജീവിക്കണേ യുവാക്കളെ. സന്തോഷം എല്ലാവർക്കും വേണം. ഒരു പെരുന്നാൾ വരുമ്പോ മുസ്ലിമികൾക്ക് വലിയ സന്തോഷ, ആ സന്തോഷത്തിൽ ഹൈന്ദവരെ പങ്കുചേർപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു പെരുന്നാൾ വരുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിഷമിക്കുകയാണ്, എന്താണ് പാറക്കടവ് അങ്ങാടിയിൽ, എന്താണ് നാദാപുരത്ത് അങ്ങാടിയിൽ, ഏത് പടക്കം പൊട്ടിച്ചിട്ടാ പ്രശ്നം ഉണ്ടാകുക, എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുക. അങ്ങനെ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആശങ്കപ്പെടേണ്ട ഒരു ഗതികേട് ഈ സമുദായത്തിനുണ്ടാകാൻ പാടില്ല. വണ്ടി ഓടിച്ചു പോകുന്ന മനുഷ്യന് ശല്യം ചെയ്യുന്ന വിധത്തിൽ പോകട്ടെ. നമ്മുടെ വീടുകളിൽ കിടക്കുന്ന കന്നുകാലികളില്ലേ, നിങ്ങൾ അതിശബ്ദത്തിൽ വലിയ പടക്കം വാങ്ങി പൊട്ടിക്കുന്ന സമയത്ത് ഒരു തെറ്റും ചെയ്യാത്ത കന്നുകാലികൾ അവിടെ നിന്നതാ എടുത്ത് ഭയപ്പെട്ട് തുള്ളുന്നത് നിങ്ങൾ കാണാറില്ലേ. ഉറങ്ങിക്കിടക്കുന്ന പിഞ്ചുമക്കൾ അതാ ഞെട്ടിത്തെറിഞ്ഞിട്ട് ഉമ്മമാര് കൊണ്ടുപോയി കിടത്തിയ സ്ഥലത്ത് നിന്ന് ഞെട്ടിത്തെളിഞ്ഞ് അവർ വിളിച്ച് നിലവിളിച്ച് കരയുന്നത് കേൾക്കാറില്ലേ. ചോദിക്കട്ടെ, ഈ പടക്കം വാങ്ങി പൊട്ടിക്കുന്ന കേശ് കൊണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്കൊന്നുമില്ലെങ്കിൽ അതാ ഒരു ചെറിയ വസ്ത്രമെങ്കിലും അല്ലെങ്കിൽ ഒരു അതാ ഒരു കിലോ അരിയെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ വാങ്ങിച്ചു കൊടുത്തുകൂടെ. അങ്ങാടിയിൽ വെച്ച് പടക്കം പൊട്ടിച്ച് പുകയും അതുപോലെ തന്നെ ശബ്ദവുമാക്കി മറ്റുള്ള സമുദായങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതും അതുപോലെ ഓടിച്ചു പോകുന്ന വാഹനക്കാർക്ക് കണ്ണു കണ്ടുകൂടാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതുമൊക്കെ നമ്മുടെ സമുദായത്തിന് ഭൂഷണമാണോ, നമ്മുടെ സമുദായത്തിന് അതാ അനുവദനീയമാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾക്കറിയില്ലേ, അല്ലീമാനു ബിദ്ഉൻ വസബ്ഉന ശുഅബാ, ശരിയായ ഈമാൻ എഴുപതിലധികം ശാഖകളാണ്. അതിലൊന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അതിലൊന്നാണ് ഇമാതത്തുല്ലത. അനിത്തരീഖ്, വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യുക. ഈമാനുള്ള ഒരൊറ്റ മനുഷ്യന് വഴി തടസ്സം ചെയ്യാൻ പാടില്ല. ഈമാനുള്ള ഒരു മനുഷ്യനും വഴി തടസ്സം ചെയ്യാൻ സാധിക്കൂല. വിശ്വാസമുണ്ടോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു മുസ്ലിമാണോ? വിശ്വാസമുണ്ടോ? ഇമാത്വത്തുല്ലതായനി തരീഖ്, വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യലാണ് ഈമാൻ. വഴിയിൽ തടസ്സം സൃഷ്ടിക്കൽ ഈമാനല്ല. അപ്പൊ നല്ല പടക്കം കൊണ്ടുവന്ന് പെരുന്നാളിന്റെ അന്ന് നടു റോട്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ, അവനൊരു പക്ഷേ മുസ്ലിമോ അമുസ്ലിമോ ആകാം. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മുസ്ലിമോ അമുസ്ലിമോ ആകാം. അവന് പെട്ടെന്ന് അതാ വഴി മനസ്സിലാകാതെ, റോഡ് മനസ്സിലാകാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിലും നാണക്കേടാണ് കേട്ടോ. പരിശുദ്ധ ഇസ്ലാം ശല്യം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച മതമല്ല, മറിച്ച് അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി, നാവ് കൊണ്ടോ കൈ കൊണ്ടോ മറ്റൊരു മനുഷ്യനും ശല്യം ചെയ്യാത്തവനാണ് പരിപൂർണ മുസ്ലിമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം ജീവിതത്തിൽ പകർത്തി ജീവിക്കണം മുസ്ലിമീങ്ങളെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. മദ്യപിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന സുഹൃത്തുക്കൾ വന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളം പറയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാറാക്കിയ മനുഷ്യനെ മദ്യപാനത്തിൽ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇല്ല ഇല്ല, ഞാൻ ഇന്ന് മദ്യപിക്കാനില്ല, കാരണം നാളെ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ സത്യം പറയേണ്ടി വരും. അപ്പൊ ഞാൻ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 40 അടി കിട്ടും, ജനങ്ങൾക്കിടയിൽ ഞാൻ കുറവാകും, അതുകൊണ്ട് ഞാൻ മദ്യപിക്കാനില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, എനിക്ക് കള്ളം പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, അല്പം കഴിയുമ്പോഴതാ കളവ് നടത്താൻ വേണ്ടി സുഹൃത്തുക്കൾ ക്ഷണിക്കാൻ വരുന്നു. അദ്ദേഹം ചിന്തിക്കുന്നു, കളവ് നടത്തിയാൽ നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന് ഇന്നലെ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോ കളവ് നടത്തിയെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, കളവ് നടത്തിയവന്റെ കൈ മുറിക്കണമെന്നാണ് നിയമം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമുറിക്കും. അങ്ങനെ കൈമുറിച്ചാൽ ഒറ്റ കൈയുമായി ഞാൻ നടക്കേണ്ടി വരും. ഹബീബായ നബി തങ്ങളോ ഒരിക്കലും പക്ഷപാതിയാകൂല, അതേ കക്ഷിത്വം കാണിക്കൂല, അവിടുന്ന് നീതി മാത്രമേ പുലർത്തൂ, നീതിയിലെ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയില്ലേ, ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, മുല കുടിക്കുന്ന കാലത്ത് ഹനീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ മുല കൊടുക്കുമ്പോ ഒരു മുല കുടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ മറ്റേ മുല കുടിക്കുന്നത് നബി തങ്ങളുടെ കൂടെ അതേ ഏകദേശം തുല്യ പ്രായമുള്ള ഹലീമത്തു സഅദിയയുടെ മകനാണ്. ആ കുട്ടി കുടിക്കുന്ന ഒരു മുലയും നബി തങ്ങൾ കുടിക്കുന്ന ഒരു മുലയും സുബ്ഹാനല്ലാഹ്, വല്ലപ്പോഴും മുലയൊന്ന് മാറിയിട്ട് നബി തങ്ങൾക്ക് മുല കുടിക്കുന്ന സമയത്ത് ഹലീമ റളിയല്ലാഹു അൻഹാ അവിടുത്തെ വായിലേക്ക് അപ്പുറത്തെ മുല വെച്ചു കൊടുത്താൽ ഹബീബായ നബി തങ്ങളും കുടിക്കൂല, കാരണം അതെനിക്ക് അവകാശപ്പെട്ടതല്ല. സുഹൃത്തുക്കളെ, അതേ അതാ അവിടുത്തെ മഹത്വങ്ങൾ, അത് 40 വയസ്സിന് ശേഷം മാത്രം തുടങ്ങിയതല്ല. അവിടുത്തെ അറിവുകളും നിയന്ത്രണങ്ങളും അവിടുത്തെ വളർച്ചയും അവിടുത്തെ സംസ്കരണവും അതേ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറതി ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്. നിങ്ങൾ ഓതാറില്ലേ
മഹാന്മാരുടെ മുതുകിലൂടെ, മഹതികളുടെ ഗർഭാശയത്തിലൂടെ, അവിടുത്തെ ആ വരവ് തന്നെ എത്ര വളരെ സംസ്കാരം സമ്പന്നമാണ്. അങ്ങനെ വന്ന് വദാ ജനിച്ചു വീണ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുല കുടിക്കുന്ന സമയത്ത് പോലും അപ്പുറത്തെ കുട്ടിക്ക് അവകാശപ്പെട്ട മുല കൊടുത്താൽ കുടിക്കൂല. ആ നിരക്ക് ജീവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കറിയില്ലേ ആ ഹബീബായ നബി തങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട തൈമത്ത് ബിൻ ഉബൈറക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതാ കളവ് നടത്തിപ്പോയി. കളവ് നടത്തിയപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി അവർ കള്ളം പറയാൻ തീരുമാനിച്ചു. തൈമത്തിന്റെ കൂട്ടര് തൈമത്താണ് കട്ടത്. പക്ഷേ നിരപരാധിയുടെ തലയിൽ ആ വലിയ പാപഭാരം വെച്ച് കെട്ടി യഥാർത്ഥ കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ അതാ വിശ്വാസമില്ലാത്ത സമൂഹം പരിശ്രമിച്ചു. എന്നിട്ട് തൈമത്തിന്റെ ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, കട്ടത് തൈമത്തല്ല, ആ മുസ്ലിം സഹോദരനായ യഹൂദിയാണ്. ഇന്നാലില്ല, ആ യഹൂദി വാസ്തവത്തിൽ കട്ടിട്ടില്ല, അവൻ നമ്മളെ പ്രസ്ഥാനക്കാരനല്ല, അത് ശരിയാണ്. പക്ഷെ അദ്ദേഹം കളവ് നടത്തിയിട്ടില്ല, കട്ടത് നമ്മുടെ കൂടെ നടക്കുന്ന തൈമത്ത് ബിൻ ഉബൈറക്കാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ വന്നിട്ട് നബി തങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സ്വാധീനിച്ചാൽ സ്വാധീനിക്കുന്ന സ്വാധീനിക്കപ്പെടുന്ന നേതാവല്ലല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി. സത്യം മാത്രമേ അവിടുന്ന് വിധിക്കൂ, നീതിയുടെ പക്ഷത്ത് മാത്രമേ അവിടുന്ന് നിൽക്കൂ, അത് മാത്രമേ പാടുള്ളൂ എന്ന് അവിടുന്ന് പഠിപ്പിച്ചതല്ലേ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സമയത്ത് സുഹൃത്തുക്കളെ അതാ ആളുകൾ വന്നിങ്ങനെ പറയുന്നു, തേമത്തല്ല, പക്ഷേ യഹൂദിയുടെ വീട്ടിൽ വെച്ചാണ് തൊണ്ടി സാധനം കിട്ടിയത്, വസ്തു കിട്ടിയത്. പ്രാഥമികമായി ചിന്തിക്കുമ്പോ പ്രഥമമായ പരിശോധനയിൽ മനസ്സിലാവുക തേമത്തല്ല, മറിച്ച് യഹൂദിയാണെന്നാണ്. കാരണം അവന്റെ വീട്ടിൽ വെച്ചാണ് തൊണ്ടി സാധനം കിട്ടിയത്. പക്ഷേ അതൊരു വഞ്ചനയായിരുന്നു, ഒരു ചതിയായിരുന്നു. ഈ തേമത്ത് കട്ട സാധനം ഒരു യഹൂദിയുടെ വീട്ടിൽ കൊണ്ടുപോയി തൽക്കാലം സൂക്ഷിക്കാൻ വെച്ചതായിരുന്നു. പക്ഷേ തൊണ്ടി സാധനം കിട്ടിയത് ആ യഹൂദിയുടെ വീട്ടിൽ വെച്ചായത് കൊണ്ട് പ്രാഥമികമായി ഒറ്റ നോട്ടം നോക്കുമ്പോ ആ യഹൂദിയാണ് കട്ടതെന്ന് പറയാനൊരു ചെറിയ സാധ്യതയുണ്ട്. അപ്പോഴാണ് അല്ലാഹു ഖുർആനിൽ ആയത്ത് ഇറക്കുന്നു, ഓ നബിയെ, തങ്ങൾക്ക് നമ്മൾ ഖുർആൻ ഇറക്കി തന്നിട്ടുണ്ട് നിശ്ചയം. അല്ലാഹ് തരുന്ന വിവരമനുസരിച്ച് തങ്ങൾ തീരുമാനമെടുക്കണം. വലാ തകുല്ലിൽ ഖായിനീന ഖസീമാ. ഓ നബിയെ, തങ്ങൾ ചതിയന്മാരെ പക്ഷത്തു നിന്നു പോകരുത്. അത് നിരപരാധിയ കേസിൽ കൊടുക്കാൻ വേണ്ടി ആ ചതിയന്മാർ അവരുടെ പക്ഷത്ത് നിങ്ങൾ നിന്നു പോകരുത്. യഥാർത്ഥ തെറ്റ് ചെയ്തവനെ രക്ഷപ്പെടുത്തി ചതിയന്മാരുടെ ചതിയന്മാർ നിരപരാധിയുടെ തലയിൽ വെച്ച് കെട്ടുകയാണ്. ആ നിരപരാധി അമുസ്ലിമാണെന്നത് ഇവിടെ ഇസ്ലാമിൽ വർഗീയതയില്ല, നീതി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ നസീമാ. അവര് ചതിയന്മാർ വിചാരിക്കുന്നത് നിരപരാധിയുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ കോടതിയിൽ ആ നിരപരാധിയുടെ പേരിൽ ശിക്ഷ കൊടുത്തിട്ട് ഞങ്ങൾക്ക് അങ്ങ് രക്ഷപ്പെടാമെന്നാണ്. എന്നാ നബിയേ, അവരുടെ സ്വന്തം ശരീരത്തെയാണ് അവർ ചതിക്കുന്നത്. അതിന്റെ
ഭവിഷ്യത്ത് മുഴുവനും ദുനിയാവിലും ആഖിറത്തിലും അവരനുഭവിക്കേണ്ടി വരികയാണ്. അതിന്റെ ദോഷം അവർക്ക് തന്നെയാണ്. അല്ലാഹു ഒരിക്കലും ചതിയന്മാരെ ഇഷ്ടപ്പെടൂല നബിയെ. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. മനുഷ്യന്മാർക്കിടയിൽ നന്നാകണമെന്നേ അവർക്കുള്ളൂ. അല്ലാഹുവിന്റെ അടുക്കൽ അതാ രക്ഷപ്പെടണമെന്നവർക്കില്ല. എല്ലാ വിഷയത്തിലെയും യാഥാർത്ഥ്യം അറിയുന്ന പടച്ചവൻ അവൻ കാര്യമറിയുമെന്നത് അവർ ചിന്തിക്കുന്നില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ അതാ കുപ്രചരണം നടത്തി വഞ്ചിച്ച് കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. വഹുവമാഹും, അവരുടെ കൂടെ അല്ല ഉണ്ടെന്നവർ ആലോചിക്കുന്നില്ല. അല്ല പൊരുത്തപ്പെടാത്തത് പലരും അവർ ഗൂഢാലോചന നടത്തിയപ്പോ അവരതിന് വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊണ്ടപ്പോ അതൊന്നും അല്ല അവരെ കൂടെയുണ്ട് അവൻ അറിയുന്നുണ്ടെന്ന് അവരാലോചിക്കുന്നില്ല. അവർ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ല വ്യക്തമായി അറിയുന്നവനാണ്. ദുന്യാവിൽ ആ കുപ്രചരണം നടത്തി സത്യം മൂടി വെച്ച് നിരപരാധിയായ യഹൂദിയെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവർക്ക് വേണ്ടി പടച്ചവന്റെ കോടതിയിൽ അവരെ പക്ഷത്ത് നിന്ന് തർക്കിക്കാൻ ആരുണ്ടാകും നബിയേ? അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്നറിയോ? വല്ലവരും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് പൊറുക്കലിനെ ചോദിച്ചോളണം എന്നറിയിക്കുന്ന ആയത്ത് പറഞ്ഞിട്ടല്ല പറയുന്നു. വല്ലവനും ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ചെയ്യാത്ത നിരപരാധിയുടെ പേരിൽ അത് വെച്ച് കെട്ടിയിട്ട് വല്ലവനും പ്രവർത്തിച്ചാൽ അവൻ വളരെ ശക്തമായ വളരെ വലിയ കരിനുണ പറഞ്ഞുകൊണ്ട് അവൻ വലിയ തെറ്റിന്റെ ഭാരമാണ് വഹിക്കുന്നത് കേട്ടോ. നിരപരാധിയുടെ പേരിൽ തെറ്റ് ചുമത്തിയിട്ട് കുറ്റം ചുമത്തിയിട്ട് യഥാർത്ഥ തെറ്റ് ചെയ്തവനെ രക്ഷപ്പെടുത്തുന്നവൻ വേണ്ടി ശ്രമിക്കുന്നവൻ ഏറ്റവും വലിയ കുറ്റമാണ് വഹിക്കുന്നത് കേട്ടോ. എന്നിങ്ങനെയുള്ള ആയത്തുകൾ ഇറക്കി നബി തങ്ങൾക്ക് അല്ലാഹു വിവരം നൽകിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് കളവ് നടത്തിയ തൊയ്മത്ത് ഇബ്നു ഉബൈറത്തിന്റെ കൈവെട്ടാൻ വിധിച്ചു, കൈമുറിക്കാൻ വിധിച്ചു. അപ്പോൾ തൊയ്മത്തിന് വല്ലാത്ത വിഷമം. എന്റെ നേതാവല്ലേ, എന്നിട്ട് എന്റെ കൈമുറിക്കാൻ വിധിച്ചില്ലേ, എന്റെ പക്ഷത്തു നിന്നില്ലല്ലോ. ഇല്ല ഇല്ല, സത്യം അംഗീകരിക്കുന്ന പടച്ചവനെ ഭയപ്പെടുന്ന മരണശേഷം ജീവിതമുണ്ടെന്നുറച്ച് വിശ്വസിക്കുന്ന ഒരു നബിയോ ഒരു പണ്ഡിതനോ ഒരു മഹാനോ സത്യത്തിന്റെ പക്ഷത്തല്ലാതെ പക്ഷപാതിത്വത്തിന് വേണ്ടി സംസാരിക്കൂല, പക്ഷപാതിത്വത്തിന് വേണ്ടി പറയൂല. ഹബീബായ നബി തങ്ങൾ എന്റെ കൂടെയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വിട്ടില്ല, അദ്ദേഹത്തിന്റെ കൈമുറിക്കാൻ വിധിച്ചു. തൊയ്മത്തിനു ബൈറക്ക് ഉടനെ തന്നെ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു, ഇസ്ലാമിൽ നിന്ന് തൊയ്മത്ത് രാജിവെച്ചു. അങ്ങനെ തുമ്മുമ്പം ധരിക്കുന്ന മൂക്കാണെങ്കിൽ മൂക്കെന്തിനാണ്? ഇസ്ലാമിന്റെ വിധി നടപ്പാക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തവൻ യഥാർത്ഥ മുസ്ലിമാണോ? നബി തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാൽ മനക്ലേശമില്ലാതെ 100% അംഗീകരിക്കാത്ത കാലത്തോളം ഫലാവറബിക്കലായുമിനൂൻ, റബ്ബിനെ തന്നെയാണ് സത്യം, സത്യവിശ്വാസിയാകൂല. നബി തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിച്ചോളണം, ഇല്ലെങ്കിൽ അവൻ മൂമിനല്ല എന്ന് അല്ല സത്യം ചെയ്ത് പറഞ്ഞതാണ്.
അതാ ഈ തൈമത്തിന് ഉപയറക്ക് ശരിക്കും മനസ്സിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം ഇസ്ലാമെന്ന് രാജിവെക്കൂല, ഇസ്ലാമിന്റെ വിധി നടപ്പാക്കാൻ വേണ്ടി നിന്നു കൊടുക്കുമായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, മൈസ റളിയല്ലാഹു അൻഹു ദുർബല നിമിഷത്തിൽ വ്യഭിചാര കുറ്റം ചെയ്തു പോയിട്ട് തഹിറനീ യാ റസൂലല്ലാ, എന്നെ ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തിൽ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി മഹാനവർകൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലേ? കാരണം ഈമാനാണ്, എനിക്ക് എന്ത് നഷ്ടം വന്നാലും എന്നെ എറിഞ്ഞങ്ങ് കൊന്നു പോയാലും എന്റെ കയ്യോ കാലോ മുറിക്കപ്പെട്ടാലും ഈ ലോകത്തെ ജീവിതമല്ല ജീവിതം, യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണ്. അവിടെ കളവ് വില പോകൂല, വഞ്ചന വില പോകൂല, കുപ്രചരണം വില പോകൂല, ആരോപണം വില പോകൂല. അവിടെ അതാ സർവസത്യവും വെളിച്ചത്തു വരുന്നൊരു ലോകമാണത്. അവിടെ പടച്ചവന്റെ കോടതിയാണ്. അല്ലയോ മനഃത്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവിടെ കളവ് പറയാൻ ഒരുങ്ങുന്നവരുടെ നാവുകൾക്ക് വായകൾക്ക് സീലി വെച്ചു പോയി, കൈകൾ സംസാരം തുടങ്ങിപ്പോയി, കാലുകൾ സാക്ഷി പറഞ്ഞു പോയി. അവിടെ ഒരാൾക്കും സത്യം മൂടി വെക്കാൻ കഴിയൂല. ആ റബ്ബിന്റെ കോടതിയിലും റബ്ബിലും വിശ്വസിക്കുന്നവർക്ക് കളവിന് കൂട്ടു നിൽക്കാൻ കഴിയൂല, കള്ളം പറയാൻ കഴിയൂല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ അൽ മുഅ്മിനു ലാ യക്ദിബു, യഥാർത്ഥ വിശ്വാസി കളവ് പറയൂല എന്ന് പറയാൻ കാരണം. ഇരിക്കട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജിവെച്ച് അദ്ദേഹം ശത്രുപക്ഷത്തേക്ക് പോയി, ശത്രുപക്ഷത്തേക്ക് പോയി. അങ്ങനെ മക്കയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. മദീനയിൽ നിന്ന് അവിടെയുള്ള മുശ്രിക്കീങ്ങളുടെ കൂടെ ചേർന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കളവ് നടത്തി പരിചയമുള്ളവനായതിനാൽ അദ്ദേഹം ഒരു ദിവസം ഒരു വീട് തുരന്നുകൊണ്ട് കളവ് നടത്താൻ ശ്രമിച്ചു. വീട് തുരന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അദ്ദേഹം പരിശ്രമിക്കുമ്പോൾ ശരീരത്തിൻ്റെ പകുതി ഭാഗം വീട്ടിൻ്റെ ഉള്ളിലും പകുതി ഭാഗം പുറത്തുമുള്ള നിലക്ക് അദ്ദേഹം അങ്ങോട്ട് വലിഞ്ഞ് കയറാൻ നോക്കുന്ന സമയത്ത് വീട്ടിൻ്റെ ചുമര് ഇടിഞ്ഞ് വീണു. അദ്ദേഹത്തിൻ്റെ തല അപ്പുറത്തും ഉടലിപ്പുറത്തുമായി പെടഞ്ഞ് 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 തൈമത്ത് ചത്തുപോയി. ഓ സുഹൃത്തുക്കളെ, ചതിയും വഞ്ചനയുമായി നടന്നാൽ അങ്ങനെയാണ്. ദുന്യാവിലും ചിലപ്പോൾ അനുഭവിക്കും, ആഖിറത്തിലും ചിലപ്പോൾ അനുഭവിക്കും. അല്ലാഹു കാക്കട്ടെ. ഓ സഹോദരന്മാരെ, തൈമത്ത് അതോടെ നാശമടഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി മാത്രമേ പുലർത്തൂ, ആ നീതിക്ക് മാത്രമേ കൂട്ടു നിൽക്കൂ. ആ ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കുന്ന, ആ നബിതങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഇഖ്ലാസുള്ള പണ്ഡിതന്മാരും അങ്ങനെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കുട്ടിയാമ്മ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാൻ കേരളത്തിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതനാണ്. ആ മഹാനവർകൾ ഒരു ദിവസം തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി പാതിരാ സമയത്ത് വുദു എടുക്കുമ്പോ ബേക്കിൽ വന്നിട്ട് ഒരു അക്രമി അടിച്ചു കളഞ്ഞു. ആ മഹാനായ പണ്ഡിതനെ, ഇന്നും വെളിയും കൂട് പോയാൽ മഹാനവരുടെ മക്ബറ കാണാം, ഒരു മനുഷ്യൻ വന്ന് ബേക്കുന്ന ആ പണ്ഡിതനെ അടിച്ചു കളഞ്ഞു. പണ്ഡിതന്മാരോട് ശത്രുത വെക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മഹാനായ കുട്ടിയമ്മൂസിരാരെ ബേക്കുന്ന അടിച്ചു കളഞ്ഞു, വല്ലാതെ വേദനിച്ചു. അദ്ദേഹം അതാ പോലീസിൽ കേസ് കൊടുത്തു. കോടതിയിൽ കേസെത്തിയപ്പോ വക്കീല് പറഞ്ഞു, ഓ കുട്ടിയമ്മൂസിരാരെ, നിങ്ങള് കോടതി നിങ്ങളോട് ചോദിക്കും, കോടതിന്ന് അപ്പുറത്തെ വക്കീൽ ക്രോസ് വിസ്താരം നടത്തുമ്പോൾ ചോദിക്കും, നിങ്ങൾ അടിക്കുന്നത് ഇയാൾ അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അയാളെ തൊട്ട പ്രകാരം തന്നെയാണ് അടിച്ചത്. അടിച്ചിട്ട് ഓടുന്നത് മഹാനവർ കണ്ടതാ, വേക്കുന്ന അടിച്ചിട്ട് അയാൾ ഓടുന്നത് കണ്ടതാ, അതാ കേസ് കൊടുക്കാൻ കാരണം. അപ്പൊ കുട്ടിയാ മുസ്ലിയാരോട് വക്കീൽ പറഞ്ഞു, കോടതിന്ന് വക്കീൽ ചോദിക്കും, നിങ്ങളെ ഇയാൾ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ, അപ്പൊ നിങ്ങൾ കണ്ടു എന്ന് പറയണേ. കുട്ടിയാ മുസ്ലിയാർ, അങ്ങനെ ഞാൻ പറയൂല, അതെന്താ അടിക്കുന്നത് കണ്ടിട്ടില്ല, അടിച്ചതിന് ശേഷം ഓടുന്നതാ കണ്ടത്, അടിക്കുന്നത് ഞാൻ കണ്ടില്ല, അടിച്ചിട്ട് ഓടുന്നതാ കണ്ടത്, അപ്പോ അടിക്കുന്നത് ഞാൻ കണ്ടില്ല. അത് പറഞ്ഞാൽ പറ്റൂല, അടിക്കുന്നത് കണ്ടോ എന്ന് വെച്ചാൽ അടിക്കുന്നത് കണ്ടു എന്ന് എന്നെ പറയണല്ലേ, കേസ് തള്ളിപ്പോകുന്നു. കുട്ടിയാ മുസ്ലിയാർ തള്ളുന്നേ തള്ളിക്കോട്ടെ, ഞാൻ കളവ് പറയൂല, ഞാൻ സത്യം മാത്രമേ പറയൂ, ഞാൻ കളവ് പറയൂല.
കോടതിയിലെത്തി. അപ്പുറത്തെ ക്രോസ് വിസ്താരം നടത്തുമ്പോ അപ്പുറത്തെ വക്കീല് ചോദിച്ചു, നിങ്ങളെ അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂപ്പര് പറഞ്ഞു, അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഓടുന്നതേ കണ്ടിട്ടുള്ളൂ. കോടതി കേസ് നീക്കി, കേസ് തള്ളിപ്പോയി. ഒരു ശിക്ഷയും ആ അടിച്ച മനുഷ്യന് കിട്ടിയില്ല. നമ്മുടെ കേരളത്തിലുണ്ടായ സംഭവമാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കോടതിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ രക്ഷപ്പെട്ടു നിലയിലേക്ക് ഇറങ്ങി. പക്ഷേ നിങ്ങളറിയോ സുഹൃത്തുക്കളെ, കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹത്തിനൊരു രോഗം വന്നു. ആ രോഗം എന്താണെന്നറിയോ? തലക്കൊരു വേദനയാണ്. ആ വേദന കുറച്ച് ശമിക്കണമെങ്കിൽ തലക്കടിക്കണം. അടിച്ചാ കുറച്ച് ശമനുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അടി തന്നെ, സ്വന്തം തലക്കടി തന്നെ അടിച്ചു 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 വേദന കൂടുന്നതിന് ശക്തിയിലടിച്ചു. സ്വന്തം തന്നെ അടിച്ചടിച്ചടിച്ചങ്ങ് മരണപ്പെട്ടു പോയി. അത് ഈ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഓ സുഹൃത്തുക്കളെ, സത്യത്തിനെന്നും വിലയുണ്ട്, കളവിനെന്നും പരാജയമുണ്ട്. പക്ഷേ ചിലപ്പോൾ കളവ് താൽക്കാലികമായി വിജയം കാണും. അവസാനം ഹഖ് നിലനിൽക്കും, ബാത്തിൽ അകന്നു പോകും. കേട്ടോ, ഇരിക്കട്ടെ, കളവ് പറയില്ലെന്ന് ഗ്യാരന്റി പറഞ്ഞ ചെറുപ്പക്കാരൻ കള്ളുകുടി നിർത്തി, കളവും നിർത്തി. ഇന്ന് കളവ് നടത്താൻ ഞാനില്ല, എന്റെ കൈ മുറിച്ചു പോകും. നാളെ സത്യം പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളൂ. ദുഷിച്ച കൂട്ടാളികളെ തിരിച്ചേച്ചു. അതാ കുറച്ചു കഴിയുമ്പോ വ്യഭിചാരത്തിന് ക്ഷണിക്കാൻ കൂട്ടാളികൾ വരുന്നു. അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ നബിതങ്ങളെ സമീപത്ത് എന്നിട്ട് സത്യം പറഞ്ഞാൽ വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലും, സമ്മതിച്ചാൽ എറിഞ്ഞുകൊല്ലും, അല്ലെങ്കിൽ നാല് സാക്ഷിയുണ്ടെങ്കിൽ എറിഞ്ഞുകൊല്ലും. വിവാഹിതനല്ലെങ്കിൽ 100 അടിയടിക്കും. അതാണ് ഇസ്ലാമിന്റെ ശിക്ഷ. പക്ഷേ അവിടെ നിങ്ങൾ ചിന്തിക്കണം, സ്വയം സമ്മതിച്ചാലാണ് ശിക്ഷ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ 4 സാക്ഷികൾ വേണം. നേരെ മറിച്ച് ഒറ്റ മനുഷ്യനാണ് വ്യഭിചരിക്കുന്നത് കണ്ടതെങ്കിൽ ആ മനുഷ്യൻ കോടതിയിൽ പോയി പറഞ്ഞാൽ, ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ കോടതിയിൽ തന്നെ പോയി പറഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്ത് മറ്റൊരാളോട് പറഞ്ഞാൽ, ഒറ്റ മനുഷ്യൻ കണ്ടിട്ട് പറഞ്ഞാൽ പറഞ്ഞവന് 80 അടി കോടതി വിധിക്കും. രണ്ടാമതൊരാളും കൂടി പറഞ്ഞാൽ അവനും 80 അടി വിധിക്കും. ഒരാളും കൂടി പറഞ്ഞാൽ 80 അടി അവനും കിട്ടും. 4 ആളുകൾ കാണണം. അതും എങ്ങനെ കാണണം? ഒരാളെ കുറിച്ച് വ്യഭിചാരാരോപണം പറയണമെങ്കിൽ, ബലാത്സംഗത്തിന്റെ ആരോപണം പറയണമെങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമമാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ നിയമമല്ല, ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമമാണ് ഞാൻ പറയുന്നത്, 4 ആള് കണ്ടിരിക്കണം. ആ 4 ആളുകൾ ബക്കറ്റും കയറും കിണറ്റിലിറങ്ങുന്നത് പോലെ കാണണം. വെറുതെ അവൻ കയറിപ്പോന്ന് കണ്ടു, പിന്നെ ഇറങ്ങിപ്പോരുന്നത് കണ്ടു എന്ന് പറഞ്ഞാ പോരാ. മറിച്ച് ബക്കറ്റും കയറും കിണറ്റിലിറങ്ങും പോലെ, പണ്ഡിതന്മാര് പറഞ്ഞ ഉദാഹരണമാണ്, അല്ലെങ്കിൽ സുറുമക്കോലും കുപ്പിയും പോലെ കാണണമെന്നാ പറഞ്ഞത്. അങ്ങനെ കണ്ട 4 ആള് വേണം. ആ 4 ആള് തന്നെ അതേ ഒരു പണ്ഡിതനാണെങ്കിൽ, ആ 4ൽ ഒരുത്തൻ പണ്ഡിതനാണെങ്കിൽ, അവൻ അങ്ങാടിയിലൂടെ തലമറക്കാതെ നടക്കുന്നവനാണെങ്കിൽ, ആ പണ്ഡിതൻ സാക്ഷിക്ക് പറ്റൂല. ഒരു ദിവസം ഒരു നിസ്കാരം കഥാക്കിയവനാണെങ്കിൽ, അടുത്ത കൊല്ലം വരെ ഒറ്റ നിസ്കാരം കഥാക്കാതെ, കഥാ വീട്ടിയതിന് ശേഷം പടച്ചവനോട് തൗബ ചെയ്തിട്ട് 1 കൊല്ലത്തോളം പിന്നെ ഒറ്റ നിസ്കാരം കഥാക്കാത്തവനായിരിക്കണം. ഉദാഹരണത്തിന്, ഇന്നത്തെ അസർ കഥാക്കിയവൻ മഗ്‌രിബിന് കഥാ വീട്ടിയിട്ട് പടച്ചവനോട് കരഞ്ഞു പറഞ്ഞിട്ട് അവനതാ നാളെ വന്നാ സാക്ഷിക്കെടുക്കൂല ഇസ്ലാമിന്റെ കോടതിയിൽ. മറിച്ച് 1 ആഴ്ച കഴിഞ്ഞാലും എടുക്കൂല, അതേ 1 മാസം കഴിഞ്ഞാലും എടുക്കൂല. 1 കൊല്ലത്തെ കൊറൊറ്റ നിസ്കാരം കഥാക്കാതിരിക്കണം. അങ്ങനെ വരുമ്പോൾ സാക്ഷിക്ക് പറ്റുന്ന എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ 4 മഹാന്മാരായ ആളുകൾ എനിക്ക് കണ്ണുകൊണ്ട് കണ്ടതായി സാക്ഷി പറഞ്ഞാലല്ലാതെ, ഇസ്ലാ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരാളെ പേരിൽ വ്യഭിചാരാരോപണം പറയാൻ പാടില്ല.
പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതി 80 അടി ശിക്ഷിക്കുമെന്ന് മാത്രമല്ല, റബ്ബിന്റെ അടുക്കൽ വലിയ തെറ്റായതിനാൽ റബ്ബ് അതാ നരകത്തിലിട്ട് ശിക്ഷിക്കും കേട്ടോ. മഹാന്മാരായ ആളുകളെ അപകീർത്തിപ്പെടുത്താൻ അവരെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടവരുടെ പേരിൽ അപകീർത്തിപ്പെടുത്തുക എന്നത് മുനാഫിഖുകളുടെ സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളും സ്വീകരിക്കൂല. അതിന് റസൂലുള്ളാന്റെ ഭാര്യ ആയിഷ ബീവി വ്യഭിചരിച്ചു എന്ന് മുനാഫിഖുകൾ പ്രചരിപ്പിച്ചില്ലേ? കാരണം ഇസ്ലാമിക പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ അപകീർത്തിപ്പെടുത്തൽ മാത്രമേ വഴിയുള്ളൂ എന്ന് ചിന്തിച്ച കപട വിശ്വാസികൾ ചെയ്ത പണിയായിരുന്നു അത്. അപ്പൊ വ്യഭിചാരം എന്ന് പറയുന്നത് വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ്, വളരെ വഷളായ തെറ്റാണത്, വളരെ മോശമായ ഏർപ്പാടാണത്. വ്യഭിചരിക്കുന്ന മനുഷ്യന്റെ ലൈംഗിക അവയവങ്ങളോ സഹോദരിമാരെ സഹോദരന്മാരെ നരകത്തിൽ നിന്ന് പഴുത്തിട്ട് ചലമൊലിക്കുമെന്നും ആ ചലത്തിന്റെ ദുർഗന്ധം കൊണ്ട് മറ്റു നരകവാസികൾ തന്നെ കാവല് ചോദിക്കുമെന്നും ഒക്കെ ഹദീസിലില്ലേ? അടുപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ഗുഹ പോലുള്ള സ്ഥലം, അവിടെ അതാ ഉടുതുണിയില്ലാത്ത പുരുഷന്മാരും സ്ത്രീകളും അടിയിൽ തീ കത്തിക്കപ്പെടുമ്പോ മേലോട്ടവർ പൊങ്ങുന്നു, മേലെ അവർ തങ്ങി നിൽക്കുന്നു, തീയിന്റെ ചൂട് മുഴുവനും അനുഭവിക്കുന്നു, തീയിന്റെ ആളല് നിൽക്കുമ്പോൾ അവരെ താഴേക്ക് വീഴുന്നു, വീണ്ടും മേൽപോട്ട് പൊങ്ങുന്നു, തീയാളി കത്തുന്നു, ചൂടിങ്ങനെ അനുഭവിക്കുന്നു. ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവർ ആരാണെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഫഹ്മുസ്സുനാം, അത് വ്യഭിചാര കുറ്റം ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. അതുകൊണ്ട് ഒരു കാലത്തും ഒരു നിലക്കും അതാ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പാടില്ലാത്ത വളരെ ഗുരുതരമായ തെറ്റാണ് ബലാത്സംഗം, വളരെ ഗുരുതരമായ തെറ്റാണ് വ്യഭിചാരം. ഒരിക്കലും അതിലേക്ക് ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകാൻ തന്നെ പാടില്ല എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് സുഹൃത്തുക്കളെ അന്യ സ്ത്രീകളെ മുഖത്തേക്ക് നോക്കുന്നത് പോലും, അന്യപുരുഷന്മാരെ മുഖത്തേക്ക് സ്ത്രീകൾ നോക്കുന്നത് പോലും വിരോധിച്ചില്ലേ? സ്ത്രീ പുരുഷന്മാരിടകലരുന്നത് വിരോധിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വ്യഭിചാരത്തിന് സാഹചര്യമുണ്ടാകുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും നിങ്ങളിൽ നിന്നുണ്ടാകരുത്. നിങ്ങളെ ടെലിഫോൺ നമ്പർ അതാ അനാവശ്യമായി ആർക്കും കൊടുത്തേക്കരുത്. ആ ടെലിഫോണിൽ അന്യപുരുഷന്മാർ വിളിച്ചാൽ എടുത്തേക്കരുത്. അന്യപുരുഷന്മാരോട് അനാവശ്യമായി സംസാരിച്ചേക്കരുത്. അതുപോലെ ഞാൻ പറയട്ടെ, വല്ലാത്ത വഞ്ചന ചെയ്യുന്ന ചില സ്ത്രീകൾ സ്വന്തം ഭർത്താവ് ടെലിഫോണിന് പണമടക്കുന്നു, അവൻ വാങ്ങിച്ചു കൊടുത്ത ടെലിഫോണാണ്, അവൻ വാങ്ങിച്ചു കൊടുത്ത പറമ്പാണ്, അവൻ ഉണ്ടാക്കി കൊടുത്ത വീടാണ്, അവൻ വാങ്ങിച്ചു കൊടുത്ത കട്ടിലും കിടക്കയുമാണ്. അതാ ഭർത്താവ് പൊരുത്തപ്പെടാത്തവന് വേണ്ടി ഉപയോഗിക്കുന്നവരെക്കാൾ ചതി നടത്തുന്ന വഞ്ചന നടത്തുന്ന മറ്റൊരു വ്യക്തിയുണ്ടോ? അത്തരം സ്ത്രീകളൊക്കെ നരകത്തിൽ കിടന്ന് വിഷമിക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടാകുമോ? അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും തന്നെ സഹോദരിമാരെ സഹോദരന്മാരെ ജീവിതത്തിൽ വന്നു പോകാതെയും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെയും എത്ര വലിയ മനുഷ്യരെയും പിശാചി പറ്റിച്ചു കളയും. അതുകൊണ്ട് അതിൻ്റെ സാഹചര്യത്തിലേക്ക് തന്നെ കടക്കരുത് കേട്ടോ. അതേ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നിരപരാധികളായ ആളുകളുടെ പേരിൽ വ്യഭിചാര കുറ്റം പറയുന്ന മനുഷ്യൻ അവനൊരു കാലഘട്ടത്തിലും സാക്ഷിക്ക് പോലും പറ്റാത്തവനാണ് കേട്ടോ. ഒരിക്കലും തെറ്റ് പ്രചരിപ്പിക്കരുത്, അനാവശ്യം സംസാരിക്കരുത്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കണം. ആകയാൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന രീതി, ഞാൻ വ്യഭിചരിക്കാറുണ്ട്, കള്ളുപിടിക്കാറുണ്ട്, കളവ് നടത്താറുണ്ട്, കളവ് പറയാറുണ്ട്, നാലും കൂടി എന്നെ വിരോധിക്കരുത്, ഒറ്റക്കാര്യം വിരോധിച്ചാൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ വ്യക്തിയോട് കളവ് പറയരുത് എന്ന് മാത്രം പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഒരൊറ്റക്കാര്യം കൊണ്ട് നാല് തെറ്റുകളും ഇല്ലാതെയാക്കി.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന രീതി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയ ആയത്തെ ഖിറാ വായിക്കണം വായിക്കണം പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ സിറാജുൽ ഹുദ കുറ്റ്യാടിയിൽ ആരംഭിച്ചു, ഓല ഷെഡ് കെട്ടിയിട്ട് 19 സെന്റ് സ്ഥലത്ത് തുടങ്ങിയ ആ സ്ഥാപനം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എത്രയോ സ്ഥാപനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നു. ഇവിടെയും 5 ഓല ഷെഡുകളിലാണ് നമ്മൾ ആദ്യം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത്, വെറും ഓല ഷെഡിലാണ്. ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾ ആ ഓല ഷെഡിൽ കുട്ടികളെ പറഞ്ഞേച്ച് പഠിപ്പിച്ചത് എന്തിന്റെ പേരിലാണ്? ആ കുട്ടികൾ 10ാം ക്ലാസ് വരെ മദ്രസ പഠനം ലഭിക്കുന്നു, അതോടുകൂടെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു. ഞാനിവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ മോശമാകും, അതുകൊണ്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിൽ, ഞാനും നിങ്ങളെ നാട്ടുകാരനല്ലേ, നമ്മളെ നാട്ടില് 25 കൊല്ലം മുമ്പ് SSLC പാസ്സായ കുട്ടികൾ ഒരു മഹല്ലിൽ എത്ര ഉണ്ടാകാറുണ്ട്? SSLC പാസ്സായ കുട്ടികൾ എത്ര ഉണ്ടാകാറുണ്ട്? വളരെ വിരളമല്ലേ. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 24 കൊല്ലം മുമ്പ് സിറാജുൽ ഹുദ എന്ന സ്ഥാപനം കുറ്റ്യാടിയിൽ ആരംഭിച്ച് 20ഓളം കൊല്ലമായി നാദാപുരത്തും അതേ അവിടുന്ന് ശേഷം പാറക്കടവിലും കുറ്റ്യാടിയിലും മേപ്പയ്യൂരിലും പെരിങ്ങത്തൂരിലും അതേ വടകരയിലും തൂവക്കുന്നിലും അങ്ങനെ തുടങ്ങി പേരാമ്പ്രയിലും 8 സ്ഥലങ്ങളിൽ നമ്മൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചപ്പോ 10,000-ൽ അധികം കുട്ടികൾ ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകപ്പെടുന്നു. ആ കുട്ടികളെല്ലാം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 10 വരെ മദ്രസയും പഠിക്കുന്നു, വളരെ സംസ്കാര സമ്പന്നരായി വളരുന്നു. അൽഹംദുലില്ലാഹ്, ഈ ഒരു സന്തോഷം മറ്റെവിടെയെങ്കിലും ഉണ്ടോ? പാറക്കടവിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചത് നാദാപുരത്ത് പ്രസവിക്കാൻ വേണ്ടി, അതേ നാദാപുരത്തെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ വേണ്ടി.